ഇന്നത്തെ യാത്ര ഫോഗി മൗണ്ടനിലേക്കാണ്. കൂടെ നമ്മുടെ കുറേ പ്രിയ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഫോഗി മൗണ്ടിലേക്ക് ഒന്ന് കയറാം. ഫോഗി മൗണ്ടിൻ്റെ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുള്ളാണ്, പലവട്ടം വന്നിട്ടുണ്ട്. ശരിക്കും താരിഫിൽ ഈ സെപ്റ്റംബർ ഒന്നുകൂടി ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഒന്നുണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഈ എമൗണ്ട് കൊടുത്ത് നമുക്ക് ഫോഗി മൗണ്ടിൽ എൻട്രൻസ് ഉണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം, എത്ര തവണ വേണമെങ്കിലും എല്ലാ റൈഡിലും കയറാം. ആ വിധത്തിലുള്ള ഒരു എന്താ പറയുക, ഫ്രീഡം നൽകുന്ന ഒരു താരിഫാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇറ്റ്സ് വർത്താണ്, തികച്ചും വർത്താണ്. പറയാം, ഞങ്ങൾ എന്താ പറയുക, പലവട്ടം വന്നുകൊണ്ട് ഉള്ള റൈഡ് അറിയാവുന്നതുകൊണ്ടും. എനിവേ, ഒന്ന് കയറി കറങ്ങി വരാം. ഫോഗി മൗണ്ടിലെ റിയൽ ഫോഗ് നോക്കൂ, എത്ര മനോഹരം, നോക്കി, അടിപൊളി, സൂപ്പർ അല്ലേ. ബാക്ക് സൈഡ് ഒന്നും കാണാനേ പറ്റുന്നില്ല, അതേപോലെ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന അവസ്ഥയാണ്. സൂപ്പർ സൂപ്പർ, നല്ല വ്യൂ. ഇവിടുത്തെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒന്നാ അത്. നിറച്ച് പോകാം അല്ലേ. ആക്ച്വലി ഇന്ന് ഇവിടെ വരണം കരുതല്ല കേട്ടോ. നമ്മുടെ പ്രിയ സുഹൃത്ത് ബിന്ദുവും ഹസ്ബൻഡ് തോമസ് സാറും നമ്മുടെ തങ്ക എന്താ പറയുക സണ്ണി സാറും കുഞ്ഞിമത്തായി വന്നപ്പോൾ ഒരു തോന്നല് ഞായറാഴ്ച അല്ലേ, എങ്ങോട്ടെങ്കിലും പോകുന്നത് ഇങ്ങനെ പോകുന്നതാണ്, എല്ലാ ദിവസവും പോകുന്ന മാതിരി. എല്ലാ ഞായറാഴ്ചയും പുതുമയുള്ള കാര്യമല്ല, എല്ലാ ഞായറാഴ്ചയും പോകുന്നതാണല്ലോ. അപ്പോ ഫോഗി മൗണ്ട് വന്നപ്പോ നിറയെ ഫോഗ്, അതെ, ആദ്യമായിട്ട് എത്ര ഫോഗ് വരുന്നത്. അപ്പോ റജീബത്തായിക്കും സണ്ണി സാറിന് ആഗ്രഹം ഒന്ന് എല്ലാ റൈഡും കയറി ഇപ്പൊ സിപ് ലൈനിൽ കയറാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എനിവേ, എന്താ പറയുക, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പറയും, ഇവരൊരു റൈഡ് കയറിയില്ലെങ്കിൽ പോലും ഇതിനുള്ളിൽ കയറുക തന്നെ ഒരു അനുഭവമാണ്. റൈഡുകളെല്ലാം എൻജോയ് ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചായനും മാട്ടിന്റെയും നല്ല മനസ്സുകൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നു. നമ്മുടെ മലബാറിന്, കൊഴക്കൻ ജില്ല മലബാറിന് പോലും ഇത്ര മനോഹരമായ പ്രോപ്പർട്ടി വേറെ ഇല്ല. അതായത് ഒരുപക്ഷെ നമുക്ക് പണം മുടക്കി നമുക്ക് ഇത്ര നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം, പക്ഷെ ഈ പ്രകൃതിയും ഈ ബ്യൂട്ടിയും കോടയിൽ മൂടി നിൽക്കുകയാണ് ഫോഗി മൗണ്ടൻ. നല്ല വ്യൂ ട്ടോ, അസാധ്യം. യെസ്, സണ്ണി സാർ പോവാണോ? സണ്ണി സാർ യാത്രയാവുകയാണ്. യാത്രയായി യാത്രയായി പോട്ടെ. ഓ സാർ, തിരിച്ചു കാരണം അവിടെ പോകുമ്പോ മതിയാവും, ഇവിടെ തിരിച്ചു വേണം നോക്കൂ. അങ്ങനെ വിജയകരമായ ധാരാളം പോണേ സണ്ണി സാറേ, ദൈവമേ സണ്ണി സാർ എങ്ങനെ ചലോ ചലോ ആണ്, മുന്നോട്ട് പോയാ മതി സണ്ണി സാറേ. ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറേ, കൊള്ളാട്ടോ, നല്ല റിയൽ അഡ്വഞ്ചറസ് ആണ്. സൂപ്പർ, നല്ല വ്യൂ. സ്കൈ റൂൾ. യുവർ നെയിം? മോയസ്. മോയസ് ഫ്രം വിച്? നേപ്പാൾ. നേപ്പാൾ, ഓ ഗ്രേറ്റ്, ആ സൂപ്പർ. തിരിച്ചു വരുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ, ഇങ്ങനെ സണ്ണി സാർ വിജയകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ താരമാണ് സണ്ണി സാറ്. സണ്ണി സാർ രണ്ട് കൽപ്പിച്ചാണ് ഫോഗി മൗണ്ടിന്റെ എല്ലാ അഡ്വഞ്ചേഴ്സിനെയും ഒരുപോലെ എൻജോയ് ചെയ്യാൻ. സാർ രണ്ടു പറയൂ.
one of the most amazing places I have been to, and I recommend this to people of all ages. Yes, really? If you want to reduce your age 5 years, then if you want to be young, come and enjoy. Yeah, Pokemon. Great. Poi varu sare. നമ്മളെ അങ്ങനെ നമ്മുടെ സണ്ണി സാർ രണ്ട് കൽപ്പിച്ച് സൈക്കിളെ കയറുകയാണ്. പോകല്ലേ എന്ന് പറഞ്ഞ പോലെ സണ്ണി സാർ അങ്ങനെ സൈക്കിൾ കയറിയിരിക്കുന്നു. അപ്പൊ രണ്ട് കൽപ്പിച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാതെ സണ്ണി സാർ ഫോഗി മൗണ്ടൻ പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി ആഹാ സൂപ്പർ സണ്ണി സാറേ. മനോഹരമായ അനുഭവം തന്നെ കേട്ടോ. റിയലി സൂപ്പർ. തിരിച്ചു വരുന്നില്ലേ? കോട മൂടി നിൽക്കുന്ന ഫോഗി മൗണ്ടൻ അടിഞ്ഞോർ പാർക്ക്. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടോ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ അവിടെ സണ്ണി സാറ് അങ്ങോട്ട് പോയി സൈക്കിളിന്. ഇതാ തിരിച്ചു വരാൻ അദ്ദേഹം തയ്യാറെടുത്തോണ്ടിരിക്കുന്നു. ചെറിയ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്, രണ്ടാം ഭിന്നം ചാറുന്നുണ്ട്. സാർ ഇതാ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും പുറപ്പെടാം. റെഡി വൺ ഷൂ യാ. സണ്ണി സാർ യാത്ര ആരംഭിച്ചിരിക്കുന്നു, മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു. വളരെ എന്താ പറയുക, ഈ ധൈര്യം ഞാൻ എൻ്റെ ആരെല്ലാം ശോഭരാജ് പോലെ ചാർജ് ശോഭരാജ് പോലെ കണ്ടിട്ടില്ല ഈ ധൈര്യം. സണ്ണി സാറിൻ്റെ വരവ് നോക്കി, ആ രാജകീയമായിട്ടുള്ള വരവ് നോക്കി. ആഹാ അടിപൊളി സൂപ്പർ. അതല്ലേ ആ തീരുമാനാക്കിട്ടു. എന്നാൽ എന്താ, നിങ്ങളും നിങ്ങളും പൊളിയ മുത്ത വിജയകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. I am only 50. I was 55 when I went. അഞ്ചു വയസ്സ് പറഞ്ഞു അല്ലേ? മോളെ മോള് പോണ്ടെ, കൊച്ചായി പോകും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, തങ്കച്ചായനില്ലേ, എന്റെ സ്കൂളിലെ 200 കുട്ടികൾക്കാണ് ഈ പാർക്കിലെ കൈതപ്പോയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് റീഡേഴ്സ് ആയിട്ടുള്ള 200 കുട്ടികൾക്കാണ് ഫ്രീ പാസ് തന്നിട്ടുള്ളത്. അതാണ് മൗണ്ടനിൽ നിറയെ ഫോഗാട്ടോ. നല്ല മഴയുണ്ട്, മഴയത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കോട ഇങ്ങനെ കയറുന്നു. അതാഴെ വെയിലൊന്ന് ഇപ്പൊ ഒന്ന് വന്നപ്പം എല്ലാം തെളിഞ്ഞ് കാണാം. കോട മൂടി നിൽക്കുന്ന കാലാവസ്ഥയില് മഴയും കൂടെ വന്നപ്പോൾ ഫീലില്ലേ? സൂപ്പർ മനോഹര കാഴ്ച തന്നെ കേട്ടോ. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ഗസ്റ്റുകളില്ല, സ്റ്റാഫ് മൂന്ന് കഴിക്കാൻ പോയിട്ട് വന്നതുകൊണ്ട് ആരില്ല. ഞങ്ങളിങ്ങനെ ഒന്ന് സിബ്ലൈനെ കയറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കോടമൂടി നിൽക്കുന്ന പ്രകൃതി അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും റജിവത്തായും സണ്ണി സാറും തീരുമാനിച്ചു. എന്താകോ എന്തോ സന്തോഷിച്ച് എന്താണെന്നറിയോ, പ്രായം കൂടുകയുള്ളൂ. അതായാലും അടുത്ത വരവ് രാട്ടെ എന്ന് വിചാരിക്കുമ്പോ പിള്ളേർ അവിടെ ചെല്ലുമ്പോ, സ്കൂളിൽ ചെല്ലുമ്പോ പിള്ളേർ ചോദിക്കുമല്ലോ, സാറ് പോയിട്ടുണ്ടോ അവിടെയൊക്കെ, സേഫ് ആണോ? അപ്പൊ ഇത് സേഫ് ആണ് എന്ന് തെളിയിക്കുക. അതാണ് ലക്ഷ്യം, സാറ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോയത്. ഇനി ആ പിള്ളേരുടെ പ്രായം നമുക്കുള്ളൂ. അതാണ് മെയിനായിട്ട്. അതെ, നമ്മള് പ്രായം വളരെ കുറവാണ്. നമ്മളെ സ്റ്റാഫ് ചേച്ചി ആണ്ട് പോണു. ചേച്ചി ചേച്ചി മക്കളൊക്കെ ഓക്കെ 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 ഉന്നതങ്ങളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ്.
മുകളിലാണ് സ്വിഫ്റ്റ് ലൈൻ, എന്തോ അവിടെയാണ് സ്വിഫ്റ്റ് ലൈൻ. അവിടുന്ന് പോകാൻ വേണ്ടി ബാക്കി സ്റ്റാഫ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്വിഫ്റ്റ് ലൈനിൽ കയറാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അതിന് മുകളിൽ വരെ എത്തപ്പോൾ രാത്രിയായി പോയി, തിരിച്ചറങ്ങി പോകും. ഇന്നിപ്പോ രണ്ടാമത്തെ തവണയാണ്, അറ്റംപ്റ്റ് ആണ്. പിന്നെ പറയാനുള്ളത് പഠിച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് മാത്രമേ ഉള്ളൂ, കേറിയിട്ട് ബാക്കി കാണാം. കേറിയിട്ട് തിരിച്ച് വന്നിട്ട് പറയാൻ പറ്റുന്ന അവസ്ഥയാണ് പറയാം. തീർച്ചയായും ഓക്കെ. ഇതൊക്കെ മുകളിൽ കയറില്ലേ സണ്ണി സാറേ, പോലേ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ഗന്ധർവ എന്തോ ലോകത്തിലോ. നോക്ക് സിബ്ലൈൻ അവിടെ കേട്ടോ, നോക്കാം എന്താ അല്ലേ കോടാ അല്ലേ. അതെ, എന്താ പറയാ, വിസിബിലിറ്റി ഇല്ല എന്ന് പറയാം, അതാണ് വിഷയം. സീറോ വിസിബിലിറ്റി ആണ്. താഴെ ഏതൊക്കെയോ കാട്ടുപൂക്കൾ ഇങ്ങനെ പിടിക്കണ്ടോ, അത് രസം നോക്കി. അതാണ് കയ്യിൽ കുടയുള്ളതുകൊണ്ട് ഒന്ന് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ആ കണ്ടോ, യെസ്, ഇത് ചൈനയിലല്ല, ഇത് ടിബറ്റിലല്ല, ഇത് ഹിമാലയത്തിലല്ല, ഇത് നമ്മൾ സ്വന്തം കക്കാടംപൊയിലുള്ള ഫോഗി മൗണ്ടനിലാണ് ഈ കാഴ്ചകൾ, ഈ മനോഹര കാഴ്ചകളുള്ളത്. എടുക്കാമല്ലോ. ഇപ്പം നമ്മളുള്ളത് ഫോഗി മൗണ്ടൻ്റെ ഏറ്റവും പീക്കിലാണ്. ഓ എടുപ്പിക്കാം. അങ്ങനെ സണ്ണി സാറും റിജിമത്തായും രണ്ട് കൽപ്പിച്ച രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. സണ്ണി സാർ അങ്ങനെ ഫോട്ടോ എല്ലാ ഫോട്ടോ ഒക്കെ എടുത്തോ, ചിലപ്പോ ഇനി പോയി എടുക്കാൻ പറ്റുന്നു വരില്ല. എന്നാലും പോവും. അല്ല എന്നാലും ശ്രദ്ധിച്ചോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കോളയാ, ഒന്നും കാണുന്നില്ല. അതാ വിഷയം, അതൊരു അനുഭവമായിരിക്കും അല്ലേ. മദജ റെഡിയാണോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നേ അതല്ലേ, ആ മരം ഇങ്ങനെ കാറ്റത്ത് കോടയിലാടുന്ന മരം, എന്താ പറയാ, അയ്യോ എന്താ ബ്യൂട്ടി. സണ്ണി സാർ റെഡി ആയിരിക്കുന്നു. അത് സണ്ണി സാർ അത് പോണേ, ഞാൻ അവിടെ എത്തിയിട്ട് റജീന വിളിക്കും. പറയോ വരണോ വേണ്ടോ? അന്ന് ഈ സ്കൂട്ടറെ നേരത്തെ ഫോട്ടോ അന്നിട്ട് നേരെ വെച്ചിരുന്ന സ്കൂട്ടർ. ഇതിപ്പോ ഞാൻ ഇതെങ്ങനെ പിടിക്കും, അത് പിടിച്ചോളെ, താഴെ പോയാലും കുഴപ്പമില്ല. അതിനൊക്കെയുള്ള ധൈര്യം എനിക്കുണ്ടാവോ? സണ്ണി സാർ അങ്ങനെ ഒറ്റക്ക് പോവുകയാണ്. ഒരു കമ്പനിക്ക് എനിക്കിവിടെ നിക്കാവോ, പോകുമ്പോ അനുവദിക്കുമെങ്കിൽ. ഫോഗി മൗണ്ടിൽ നിന്നും സണ്ണി സാർ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. സണ്ണി സാറെ റെഡി അല്ലേ? യെസ് സർ. അതൊരു എനർജി പോരാ, അല്പം കൂടെ യെസ് പറയട്ടെ. യെസ് സർ. ഇല്ല ഉദ്ദേശം അവർ വരുന്നില്ല. എന്തൊക്കെയോ. അപ്പോൾ ഞാൻ ഫോഗി മൗണ്ടിൽ നിന്നും ഞാനൊരു റൈഡിന് പോവാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ഫോർ എ റൈഡ് ഹിയർ. ഹോപ്പ് ഇറ്റ് വിൽ ബി എ സക്സസ്ഫുൾ വൺ. അവിടെ ഹെൽമെറ്റ് ഒക്കെ വന്നു. സണ്ണി സാറൊക്കെ റെഡി ആയിരിക്കുന്നു. സ്റ്റാർട്ടിങ് അതാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇരിക്കുകയാണ് സണ്ണി സാറ്. ഫോഗി മൗണ്ടൻ, യുവർ ചാൻസ് ടു ഹാങ് ഹൈ അപ്പ് ഇൻ ദി സ്കൈ. അപ്പോൾ അങ്ങനെ
ഹാങ് ഹൈ അപ്പ് ദ സ്കൈ ആണ്. സണ്ണി സാർ എല്ലാ വിധത്തിലും തയ്യാറിരിക്കുകയാണ്. ഫോഗി മൗണ്ടനിലെ ആദ്യത്തെ അനുഭവത്തിന് വേണ്ടി. യെസ്, ആ ക്യാമറ ഓണാക്കണേ. സണ്ണി സാർ എന്തിനും തയ്യാറായത് ഇപ്പോൾ പാട്ട് വെച്ചോളൂ. അതെ, അതെ, അങ്ങനെ അതാ ആളെ വിട്ടോളം പറഞ്ഞിരിക്കുന്നു. കാണാൻ കഴിയില്ല. ആ കോടമഞ്ചിലുള്ളിൽ സാറ് മുങ്ങിപ്പോയി. മത്തായും രണ്ട് കൽപ്പിച്ച നടുവില്ലാത്ത മനുഷ്യ എന്താണോ എന്താ താഴെ ഞാൻ വരാൻ വെയിറ്റ് ഉണ്ട്. നിങ്ങൾ പോയേക്കല്ലോ, നിങ്ങൾ ഇപ്പോൾ താഴെത്തും, ഞാനവിടെ താമസിക്കും. അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഒരു മിനിറ്റ് ഭാര്യ വിളിച്ച് പറയാക്ക്. നല്ല കോടയും മഞ്ഞുമായി നിൽക്കുന്നു. രജിമത്തായി റെഡിയായി നിൽക്കുകയാണ്. രജിമത്തായി അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കയറൂ. സണ്ണി സാർ അവിടെ എത്തിക്കാണും. ഒരു കക്ഷി പോകേണ്ട വിവരമൊന്നുമില്ല. പോകല്ലേ, റജിമത്തായി എന്തും തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ പോയി നോക്കട്ടെ. പോകല്ലേ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. എന്നാലും ഈ ഫോഗിൽ ഇടയ്ക്കൂടെ പോകുക. എന്നാ ഡോക്ടർ വന്നു പാ, പൊന്നു കുത്താ. ഞാൻ എനിക്ക് മതിയായി, താട് നോക്കി ഒന്നും കാണില്ല, ഒന്നും കാണില്ല. അതാ വിഷയം, ആ ധൈര്യത്തിന് പോകാം. യെസ് യെസ്. അപ്പോ അങ്ങനെ ഗിയേഴ്സ് ഒക്കെ ഇട്ട് റെഡിയായിരിക്കുന്നു. ഫോഗി മൗണ്ടൻ, ഫോഗി മൗണ്ടനും ഫോഗും റിജിമത്തായും എത്ര വെയിറ്റ് ഉണ്ടാവും? എടാ ബസ് സ്റ്റാൻഡ് വെക്കില്ലടാ. എടാ ബസ് സ്റ്റാൻഡ് വെക്കില്ലേ? ശരി വെക്കുന്നുണ്ട്, ബസ് സ്റ്റാൻഡ് വെക്കില്ലേ? അപ്പോഴതാ നമ്മുടെ രജിമത്തായി ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇരിക്കുന്നു, കാല് നീട്ടുന്നു, കൈ താഴെ പിടിക്കുക, കാല് നീട്ടി വെക്കുക. അതാ നമ്മുടെ രജിമത്തായി പോവുകയാണ്. ഇതാ പോകുന്ന രജിമത്തായി. അതാ യാ തയ്യെ കാണാനില്ല, തൈ പോയി. യുവ മിഥുനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് പോകാൻ വേണ്ടി അല്ലേ. നിങ്ങളെക്കൂടെ യാത്ര കിട്ടാൻ പോക്കണം. ഓക്കെ, മക്കളെ കാല് നീട്ടി വെക്കേ. ആ താ പോടുന്നു, നമ്മുടെ ജീവൻ യാത്രയാവുന്നു. യെസ്, ഓ സൗമ്യ, താങ്ക് യു വെരി മച്ച്. നമ്മള് മറ്റേ കാണാം. ഓക്കെ, താങ്ക് യു. ഫോഗി മൗണ്ടന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര രസകരമാണ്. ശരിക്കും സമയമുള്ളവർക്ക് ശരിക്കും വന്ന് കാണാനും കേൾക്കാനും ഒത്തിരി ഉണ്ട് ഇവിടെ. തിരക്കിട്ട് വന്നാൽ ഇവിടെ ഒരു പക്ഷേ വന്നെല്ലാം നമുക്ക് വേണ്ട പോകേണ്ടി വരും. അല്പം ഒരു മൂന്നോ നാല് മണിക്കൂർ, 3-4 hours എങ്കിലും നമുക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു വീക്കെൻഡിൽ വന്നാൽ വളരെ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ആകെ മൊത്തം കോടയാണ്. ഇവിടെ റജിമത്തായും സണ്ണി സാറും സിപ് ലൈനിൽ എപ്പോഴോ താഴ്ത്തി കാണും. നമ്മളാണെങ്കിലും പയ്യെ നടന്നങ്ങിറങ്ങാൻ തീരുമാനിച്ചു.
ഓരോ പടികളും ചവിട്ടി താഴേക്ക് ഇറങ്ങാം. സണ്ണി സാർ അടുത്ത റൈഡിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതെന്താണ് ബങ്കി ജമ്പ്? അതെന്താണിത് സണ്ണി സാറേ? ഇതിൻ്റെ പേരെന്താണ്? റോക്കറ്റ് ഇജക്ടർ. ആഹാ, ഇപ്പൊ സണ്ണി സാർ റോക്കറ്റ് ഇജക്ടറിലേക്ക് വഴുതുകാൽ വെച്ച് കയറുകയാണ്. അങ്ങനെ സണ്ണി സാർ റോക്കറ്റ് കയറി അങ്ങ് ശൂന്യാകാശത്തേക്കുള്ള യാത്രയാണ്. അതെ, ഇത് എവിടെവരെ പോവും? അല്ല, റജിമത്തെ കാണാനില്ല. മത്തയ്യ അവഴി പോയോ? വീട്ടിൽ മത്തയ്യ അവഴി പോയോ? അതാ പോണോ സണ്ണി സാറ്? സണ്ണി സാറ് ഞങ്ങള് ചന്ദ്രനിലേക്ക് പറഞ്ഞു വിടുകയാണ്. കർത്താവേ, അല്ല അമ്മേ, ആത്മാവ് മുകളിലേക്കും ശരീരം താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളല്ല സ്പൈഡർമാനോ? ഇതൊന്നും അല്ല. ആ ബോൾ ഇങ്ങനെ കറങ്ങിട്ട് ബോളിനകത്തിരുന്നിട്ടാണ്. കടമ്പയിലത്തെ ആദ്യത്തെ ഒരു സംഭവമാണിത്. വളരെ നല്ല പിന്നെ അഭിപ്രായമാണ് അതിനെ പറ്റി ഉണ്ടാകുന്നത്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ ഏറെക്കുറെ എല്ലാ ദിവസവും തന്നെ ഫുള്ളായെന്നുണ്ട്. ഒത്തിരി നല്ല കാര്യമാണ്. ഇപ്പം കടമ്പയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഈ മലകളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും കടമ്പയിലിന്റെ ടൂറിസം വികസിപ്പിക്കുന്നതിൽ ഒരു പങ്ക്. റോക്കറ്റ് ഇജക്ടർ, റോക്കറ്റ് ഇജക്ടർ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് ആ കൊച്ചിന്റെ വളരെ തന്ത്രപൂർവ്വമായിട്ട് നമ്മളോട് പറഞ്ഞു. അതെ, ആ മരത്തിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറയും. പിന്നെ സുനിത വില്യംസ് പോയവരൊക്കെ പോകാം. ഒന്നും ഓർമ്മയില്ല. രണ്ടാമതൊന്ന് വേണോന്ന് ചോദിച്ചാ കേട്ടു. അതെ, അത് മതിയായില്ലേ ഏകദേശം? അതെ കേട്ടോ, എന്താണെങ്കിലും അപ്പൊ ഓൾ ദ ബെസ്റ്റ്. കണ്ണൂര് കാണാം. അടുത്ത കക്ഷിയാണ് പോയിക്കിടപ്പുണ്ട് അവിടെ. അവിടെ നമ്മുടെ തോമസ് സാറും ബിന്ദുവും എന്തൊക്കെയോ വിഗ്രഹവുമായ ചർച്ചയിലാണ്. നോക്കുന്നോ? നോക്കുന്നോ? സത്യം പറഞ്ഞു പോകൂലേ എന്തുണ്ടെങ്കിലും? അവിടുന്ന് അവിടുന്ന് പറയാത്ത എന്തേലും സത്യം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞോ. കൊള്ളാം മക്കളെ. താങ്ക് യു സന്തോഷ് ഫോർ ദിസ്. ഈ ഒരു അനുഭവത്തിന് സന്തോഷിന് എന്തായാലും നന്ദി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത്രയും നല്ലൊരു എന്റെ പിള്ളേർക്ക് ആ സന്തോഷം കൊടുത്തതിൽ. ഇന്നത്തെ മാത്രല്ല, ഇന്നലെ കാറില് ഞങ്ങളെ കൊണ്ട് ചുറ്റിക്കൊണ്ടുപോയി. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്ത ഓരോരോ അനുഭവങ്ങൾ. അല്ല, അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭയങ്കര അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോ എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ. യെസ്, താങ്ക് യു. യാ സണ്ണി സാറേ, സണ്ണി സാർ. ആ പറയൂ സാറേ. ഇമ മീൻസ് ഐ. അകലെ ആയാ ഓർ പരിവാർ കിസം?
ഓ ഫാമിലി ഓ ഗ്രേറ്റ് 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 സാർ എങ്ങനെയുണ്ട് ഫോഗി ഞങ്ങളുടെ കക്കടമ്പിലെ ഫോഗി മൗണ്ടൻ എന്ത് പറയുന്നു നല്ലൊരു അല്ലെ ക്ലൈമറ്റ് ഈ കപ്പിൾസ് വന്നത് ഇവര് കണ്ണൂർ പ്രസന്റിക്കാണ് വന്നത് അതെ പക്ഷേ ഇവിടെ വന്നൊരു ഏറ്റവും നല്ലൊരു അഡ്വഞ്ചർ ആയിട്ട് തോന്നിയത് ഈ ഫോഗ് മൗണ്ടൻ ആണ് കക്കാടംപുയല് ചങ്കൂറ്റുണ്ടോ താമസിക്കാൻ ചങ്കൂറ്റുണ്ട് ഇന്നല്ല ഇന്നല്ല അല്ല ഇപ്പൊ ഇവിടെ നല്ല നല്ല മഴ നടന്നു പോവുകയാണെങ്കിൽ അതൊരു എന്നാലും ഇതൊരു ഫീൽ അല്ലേ ഈ മഴയും മാസ്റ്ററോട് പറയാം ചെറുപ്പമായിരുന്നെങ്കിൽ മാറ്റേ ആ കാറിങ് എടുക്കോട്ടെ കാറിങ് എടുത്തോട്ടെ എന്നാ വെച്ചാല് അവരെ കൊണ്ടോ അമ്മയുടെ കുറെ ഇല്ല കൊണ്ടോ അപ്പൊ നീ വന്നു വീഡിയോയില് കേട്ടോ അവർ സമ്മതിച്ചില്ലല്ലോ ഇവിടെ വരുമ്പോഴൊക്കെ തകജാൻ എപ്പോഴും പറയലുണ്ട് ഹാവ് എ റൈഡ് എൻജോയ് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഇന്ന് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എൻ്റെ മക്കളോട് പറയാറുള്ള കോളേജിലെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പറയാറുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഗോ വിത്ത് യുവർ ഫാമിലി ദിസ് ഈസ് വൺ ഡെസ്റ്റിനേഷൻ വെയർ യു ഹാവ് ദ ബെസ്റ്റ് ക്ലൈമറ്റ് ആൻഡ് ദ ബെസ്റ്റ് അഡ്വഞ്ചർ എക്സ്പീരിയൻസ്